കൊല്ലത്തെ കോളേജിൽ ഇന്നലെയാണ് പ്രശ്നമുണ്ടായത്. SFI പ്രവർത്തകനെതിരെയും അതുപോലെ കോളേജ് പ്രിൻസിപ്പളിനെതിരെയും കൊയിലാണ്ടി പോലീസ് കേസെടുത്തിരിക്കുകയാണ്. SFI സ്ഥാപിച്ച ഒരു ഹെൽപ്പ് ഡെസ്കുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കങ്ങളുടെയൊക്കെ തുടക്കം. കോളേജ് പ്രിൻസിപ്പൽ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ കോളേജിൽ സംഭവിച്ചത്? ഇതുപോലെ ഒരു പ്രിൻസിപ്പളിനെ മർദ്ദിക്കുക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവമല്ല. യഥാർത്ഥത്തിൽ ഇന്നലെ ഈ സംസ്ഥാനത്ത് 4 വർഷത്തിലുള്ള ഡിഗ്രി ആരംഭിക്കുന്ന ദിവസമാണ്, 4 വർഷ ഡിഗ്രികളിൽ തുടക്കം കുറിക്കുന്ന ദിവസമാണ് ജൂലൈ 1 എന്ന് പറയുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം 12 മണിക്ക് വിളിച്ചിട്ടുണ്ട്. ഇതിനാസ്പദമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു 11:30. അപ്പോൾ ഈ ഹെൽപ്പ് ഡെസ്ക് ഇട്ട കുട്ടികളോട് ഞാൻ പറഞ്ഞിരുന്നു, ആദ്യം മന്ത്രിക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാം, അതിനുശേഷം എങ്ങനെയാണ് ഈ 4 വർഷ ഡിഗ്രികൾ നടപ്പിലാക്കുന്നത്. ഈ ഒരു കാര്യം നമുക്ക് മന്ത്രിയിൽ നിന്നും പഠിച്ചതിന് ശേഷം നമുക്ക് ഈ ഹെൽപ്പ് ഡെസ്കിനെ പറ്റിയൊക്കെ ചിന്തിക്കാമെന്നാണ് അവരോട് ഞാൻ പറഞ്ഞത്. കാരണം മന്ത്രി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കുട്ടികളുമായിട്ട് നേരിട്ട് സംവദിക്കുന്നുണ്ട്. അവർക്ക് ഗ്രൂപ്പായിട്ടിരുന്ന് ഇതെല്ലാം കേൾക്കാനും അതിൽ സംസാരിക്കാനും മറ്റുമൊക്കെ ഉള്ള അവസരങ്ങളെല്ലാം ഒരുക്കിയിരുന്നത് കൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. അപ്പോൾ മന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ ഒന്ന് സമാപിക്കുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം, അതിനുശേഷം നമുക്ക് ആലോചിക്കാമെന്നായിരുന്നു പറഞ്ഞത്. അപ്പോഴാണ് ഈ കുട്ടികൾ പറഞ്ഞത് അത് പറ്റില്ല, ഞങ്ങളിവിടെ ഇട്ടിട്ടുണ്ടെങ്കിൽ SFI ഇവിടെ യൂണിറ്റ് ഇട്ടാലും SFI ഹെൽപ്പ് ഡെസ്ക് ഇട്ടാലും അത് അവിടെ തന്നെ ഇരിക്കുന്നത് മാറ്റാൻ പറ്റില്ല എന്നുള്ള നിലപാടാണ് കുട്ടികളെടുത്തത്. അപ്പോൾ പിന്നീട് എന്നോട് പറഞ്ഞു, എനിക്ക് ഇരിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാനായിട്ട് 10 മിനിറ്റ് സമയം തരണം, ഞങ്ങൾ 10 മിനിറ്റ് ഇരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണ് 10 മിനിറ്റ് ഇവിടെ ഇരിക്കുക, അതിനുശേഷം നമുക്ക് മന്ത്രിയുടെ പരിപാടികൾ കാണാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഓക്കെ അങ്ങനെയാണെങ്കിൽ എഗ്രി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് 10 മിനിറ്റ് അവിടെ ഇരുന്നത്. ഇത് നടക്കുന്നത് പ്രിൻസിപ്പളിൻ്റെ റൂമിൻ്റെ നേരെ മുൻപിലായിട്ടുള്ള ഭാഗത്താണ്. മാത്രമല്ല അഡ്മിഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവ് പ്രകാരം അത് പ്രിൻസിപ്പളിൻ്റെ പൂർണ്ണമായിട്ടും ഉത്തരവാദിത്വത്തിൽ നേരിട്ട് നടത്തേണ്ട ഒരു കർമ്മമാണ് അഡ്മിഷൻ. ആ അഡ്മിഷനിൽ യാതൊരു കാരണത്തിലുള്ള ഔട്ട്സോഴ്സിങ്ങും പാടില്ല, അത് ചെയ്യുന്നത് തെറ്റാണ്, നിയമവിരുദ്ധമായിട്ടുള്ള പ്രവണതയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഹെൽപ്പ് ഡെസ്ക് വേണ്ട എന്നുള്ള ഒരു നിലപാട് ഞാൻ എടുത്തത്. അത് അതിന് ശേഷമുണ്ടായത് ഈ കുട്ടികൾ അവരോടിത് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഞാനിങ്ങനെ കൈ കൊണ്ട് കാണിച്ച് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണെന്നുള്ള ഈ ഒരു ആംഗ്യത്തോടു കൂടി കാണിച്ചപ്പോൾ എൻ്റെ കയ്യെ പിടിച്ച് തിരിച്ചു. അതാണ് എൻ്റെ കൈയുടെ ഇവിടെ ഉണ്ടായ വേദനയും ഇന്നലെ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടായ കാരണവും. കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയാണോ അത്? കോളേജിലെ വിദ്യാർത്ഥികളല്ല, ഹെൽപ്പ് ഡെസ്ക് ഇട്ടത് കോളേജിലെ 4 വിദ്യാർത്ഥികൾ കൂടിയാണ്. അതിനുശേഷം അവർ പറഞ്ഞ് ഞങ്ങൾ മാറിക്കോളാം എന്ന് പറഞ്ഞ് 11:30 വന്നത് കോളേജുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത പുറത്തുനിന്നുള്ള ആളുകളാണ് പിന്നീട് ഹെൽപ്പ് ഡെസ്കിൽ ഇരിക്കുന്നതായിട്ട് കണ്ടത്. അപ്പോൾ അവരോട് പറഞ്ഞ് നിങ്ങൾ പുറത്തുനിന്നുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കാൻ പാടില്ല, നിങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾ പുറത്ത് പോകണം, ഇത് തെറ്റായൊരു പ്രവണതയാണെന്ന് പറഞ്ഞു. അപ്പോൾ അവരും പറഞ്ഞു ഞങ്ങൾ SFI ഏരിയ കമ്മിറ്റിയിൽ നിന്നാണ്, SFI ഏരിയ കമ്മിറ്റി ഒരു ഹെൽപ്പ് ഡെസ്ക് ഇട്ടാൽ അത് അവിടെ തന്നെ നിൽക്കും, ഒരു പ്രിൻസിപ്പളിനെ മാറ്റാൻ പറ്റില്ല എന്നുള്ള വെല്ലുവിളി ഉയർത്തുകയാണ്. അതിനുശേഷം ഞാൻ തിരിച്ച് റൂമിലേക്ക് പോവുകയും റൂമിൽ പോയിരുന്നു, റൂമിൽ നിന്ന് ഒരു ആവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ഇന്നലത്തെ CCTV ഫുട്ടേജിൽ കാണുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പെട്ടെന്ന് മറഞ്ഞിരുന്ന് ഇങ്ങനെ ഉന്തി തള്ളി കയറി അകത്തേക്ക് വന്നിട്ട് എൻ്റെ ഈ തോളത്ത് ബാക്ക് സൈഡിൽ നിന്ന് അടിച്ച് ഞാനിങ്ങനെ ഒരു 6 or 7 പുറകോട്ട് പോകുന്ന ഒരു രംഗമാണ് ഇന്നലെ കണ്ടത്. സാറിനെ മർദ്ദിച്ചു? മർദ്ദിച്ചു, എന്നെ മർദ്ദിച്ചു. മർദ്ദിച്ചു ഈ ഇവിടെ നിന്ന് അടിച്ചിട്ടുണ്ട്, മുന്നിൽ അടിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എൻ്റെ കൈയുടെ ഇവിടെ പിടിച്ചിട്ട് തിരിച്ച് ട്വിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് മസിൽ ടീച്ചർ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് എക്സ്റേ എടുക്കുകയും മറ്റ് ട്രീറ്റ്മെൻറ്റുകളെല്ലാം ചെയ്ത് ഇന്നിപ്പോൾ മരുന്ന് കഴിച്ച് ഞാൻ വീട്ടിലിരിക്കുകയാണ്. ഡോക്ടേഴ്സ് പറഞ്ഞ് 2 ദിവസം റെസ്റ്റ് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്.